ചരിത്ര പ്രസിദ്ധമായ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചമയ വിളക്കെടുപ്പിന് ആയിരങ്ങളാണ് സ്ത്രീവേഷം ധരിച്ച് അണിനിരന്നത്. സ്ത്രീവേഷധാരികളായ പുരുഷന്മാർ വർണ്ണാഭമായ പട്ടുവസ്ത്രങ്ങളും സെറ്റ് സാരികളും ധരിച്ച് ചമയ വിളക്കുമായി അണിനിരന്നപ്പോൾ അഴകിന്റെ അവിസ്മരണീയ നിമിഷങ്ങളാണ് ഉണ്ടായത്. ഉദ്ദിഷ്ടകാരി സിദ്ധി, രോഗശാന്തി തുടങ്ങി ദേവിയോട് നേർന്നിരിക്കുന്ന പല നേർച്ചകൾ നിറവേറ്റാനാണ് ചമയ വിളക്കെടുപ്പിന് ഭക്തർ എത്തുന്നത്. നേർച്ചക്കാരായ പുരുഷന്മാർ ഭാര്യയോടൊപ്പവും ബാലന്മാർ രക്ഷിതാക്കൾക്കൊപ്പവും ചെറുപ്പക്കാർ സുഹൃത്തുക്കൾക്കൊപ്പവുമാണ് വിളക്കെടുപ്പിൽ പങ്കെടുത്തത്. ഉച്ചയോടെ തന്നെ നൂറുകണക്കിന് പേർ ചമയ വിളക്കിനായി എത്തിയിരുന്നു. കേട്ടറിഞ്ഞ ഇവിടെ ആൾക്കാരുണ്ട്, സ്വന്തക്കാരുണ്ട് ഇവിടെ താമസിക്കുന്നത്. അപ്പൊ അവരുടെ എല്ലാം ഇവിടെ നല്ലൊരു എനർജി, അടുത്ത വർഷം വരാനുള്ളൊരു തോന്നലാണ് വരുന്നത്. ഇനിയും വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയും വരും. ഐ തിങ്ക് ഇത് വന്ന് എന്നോട് തേർഡ് ഇയർ, മൂന്നാം ദിവസം വന്നിരിക്കേ. മനസ്സിൽ ഏതാവത് പ്രാർത്ഥന വെച്ചിട്ട് നമ്മൾ വന്ന് ഇന്ന കടവളെ കുമിട്ടോണാ അത് നല്ലതേ നടക്കുന്നത് ഒരു ഐതിഹ്യം. ഇന്നും ക്ഷേത്രത്തിൽ ഭക്തരെത്തും. ക്ഷേത്രത്തിൽ നിന്ന് അര കിലോമീറ്റർ അകലെയുള്ള കുഞ്ഞാലുംമൂട് മുതൽ ആറാട്ടുകടവ് വരെ വിളക്കെഴുന്നള്ളിപ്പ് നീളും. കത്തിച്ച വിളക്കുകൾ കാണാൻ ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ഉണ്ടാകും. വെളിച്ചപ്പാട് തുള്ളിയെത്തുമ്പോഴേക്കും പുലർച്ചെ 4 മണിയോടടുക്കും. ഈ സമയം ദർശനത്തിനായി ദേവീസ്തുതികളോടെ ആയിരക്കണക്കിന് ഭക്തരെത്തും. വെളിച്ചപ്പാട് തിരിച്ച് ക്ഷേത്രത്തിലെത്തുന്നതോടെ ഉത്സവ ചടങ്ങുകൾ അവസാനിക്കും. ഓരോ വർഷവും ചമയ വിളക്കെടുക്കുന്ന പുരുഷന്മാരുടെ എണ്ണം കൂടി വരികയാണ്. അപൂർവ ആചാരം കാണാൻ നൂറുകണക്കിന് വിദേശികളും എത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.